താൻ ചെയ്യുന്ന റോളുകളെല്ലാം ജീവിതത്തിലും പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് ജഗദീഷ് എന്ന് തോന്നിപ്പോകും. ഇപ്പോൾ രാഷ്ട്രീയത്തിലെ കോമഡി റോൾ ചെയ്യാനാണ് ടിയാൻ എത്തിയിരിക്കുന്നത്. പത്തനാപുരത്തെ സ്ഥാനാർത്ഥിയായി സിനിമയെ വെല്ലുന്ന കോമഡിയാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത്. അത്തരം ഒരു കോമഡിയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ഇന്ന് കോക്ടെയിൽ ക്ഷണിക്കുന്നത്. ആദ്യം ദാ ഇത് കാണൂ. അല്ല, നാളെ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. 5 വർഷത്തിന് ശേഷമുള്ള കാര്യമാണ്. ഒരു കാര്യം പറയാം, ബ്രിട്ട അത് ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഒരു കാലത്ത് ഇത് റെക്കോർഡായിട്ട് ലൈബ്രറി സൂക്ഷിച്ചോളൂ, ഒരു അസംബ്ലിയിൽ മത്സരിക്കാൻ ഞാൻ ഉണ്ടാവില്ല. നിയമസഭയിലേക്കില്ല? ഇല്ല, നിയമസഭയിൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പാർലമെന്റിലെ അവിടെ പോയി കിടക്കണം, അവിടെ പോയിട്ട് അത് തുറന്ന് ഇനി 5 വർഷത്തിന് ശേഷമുള്ള കാര്യം ഞാൻ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ട് കാര്യം. അസംബ്ലി പാർലമെന്ററിനെ പിടിച്ചുകുലുക്കാനാണ്? പിടിച്ചുകുലുക്കാൻ, അയ്യോ, അവിടെയൊക്കെ മഹാരഥന്മാരുണ്ട്. ഞാൻ തീർച്ചയായിട്ടും എന്നെ കൊച്ചാക്കി കാണുകയല്ല, പക്ഷേ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ചിലപ്പോൾ വളരെ താല്പര്യപൂർവ്വം ഈ രാജ്യസഭയുടെ ചാനലിൽ ഒക്കെ കാണാറുണ്ട്. അവിടെ സരസമായി ഈ പിന്നെ കവിതകൾ ചൊല്ലി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ട്. കണ്ടല്ലോ, പത്തനാപുരത്ത് ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീമാൻ അപ്പുക്കുട്ടൻ്റെ പ്രേതമായിരിക്കാനാണ് സാധ്യത. ഇനിയുമുണ്ട് അപ്പുക്കുട്ടൻ്റെ വിടുവായത്തങ്ങൾ. നിയമസഭയിലേക്ക് മത്സരിക്കില്ലെന്ന് കട്ടായം പറഞ്ഞ ജഗദീഷിന് അഴിമതി മുന്നണിയുടെ സ്ഥാനാർത്ഥിയാവാനാണ് യോഗമുണ്ടായത്. പത്തനാപുരത്ത് ജഗദീഷ് കൊട്ടക്കണക്കിന് ഇമേജാണ് UDFന് ഉണ്ടാക്കി കൊടുക്കുന്നത്. സിനിമയേക്കാൾ നന്നായി രാഷ്ട്രീയത്തിൽ കോമഡി ചെയ്യാൻ കഴിയും എന്ന് ജഗദീഷ് തെളിയിച്ചിരിക്കുകയാണ്. UDFന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റും സരിതയുടെ കത്തും ഏകദേശം ഒരുപോലെയാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. ഇപ്പോഴിതാ സരിതയുടെ ഒറിജിനൽ കത്ത് വ്യാജനാണെന്ന വാദവുമായി ഒറിജിനൽ ഫെനി എത്തിയിരിക്കുകയാണ്. എന്തായാലും തിന്ന ചോറിന് നന്ദി കാണിക്കാത്തവനല്ല ഫെനി. പിന്നെ ഇന്നലെ വന്ന ആ കത്ത്, അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ കത്തല്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടോട്ടെ ഇതിനകത്ത്. ഒന്ന്, അതിനകത്ത് പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ വെച്ച് സെക്ഷൽ ഹാരസ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അത് വെറും കളമാണ്. എന്നുവെച്ചാൽ അങ്ങനൊരു സംഗതി നടന്നിട്ടേ ഇല്ല. അങ്ങനെ ഒരു കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു വെച്ചാൽ ശ്രീ പ്രദീപ് കുമാർ വന്ന് എന്നോട് ഇങ്ങനെയാണെന്ന് പറഞ്ഞത്, മുഖ്യനെ നമുക്ക് എങ്ങനെയെങ്കിലും താഴെയണം, അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നീക്കിയിട്ടുണ്ട്, അതിന് ഫെനി സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ദയവായിട്ട് ആ കാര്യം ചെയ്യരുത്. എന്നുവെച്ചാൽ കേരളത്തെ മുഖ്യമന്ത്രി ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയല്ല, എനിക്ക് UDFഉം LDFനും BJPനും ഒന്നുമില്ല. പക്ഷേ റോങ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു സെക്ഷൽ ഹാരസ്മെൻറ്റ്, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് ആരോപണം, പ്ലീസ് അത് നിങ്ങൾ മാധ്യമങ്ങളും അത് ടെലികാസ്റ്റ് ചെയ്യരുത്, അങ്ങനെ ഒരു കാര്യത്തിന് വില കൊടുക്കരുതെന്ന് ഞാൻ ദയവായി പറയുന്നു. മുതലാളിമാർക്കെതിരെ നീയൊക്കെ ബോർഡെഴുതും. എന്റെ പൊന്നു ചേട്ടന്മാരെ ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ പോലെ തൊഴിലാളിയാണ് ഇന്ന് കാലത്ത് ചാർജ് എടുത്തുള്ളൂ. ഇതെല്ലാം വെറും പടമാണ്, ഒന്നും തോന്നരുത്. തിന്ന ചോറ് നന്ദി പറയണ, അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്ക് എഴുതി വെക്കുന്നു. മുഖ്യമന്ത്രിയും സരിതയും തമ്മിൽ ഒന്നുമില്ലത്രേ. പക്ഷേ ബാക്കി മന്ത്രിമാരുടെ കാര്യം ചോദിച്ചപ്പോൾ ഫെനിക്ക് തൊണ്ടയിൽ മുള്ളുകുരുങ്ങിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ ബലാസംഗം, ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന ഞാൻ ബലാസംഗം ചെയ്തതിന്റെ കാര്യം തെറ്റാ. ബലാസംഗം ചെയ്തു എന്നാ പറഞ്ഞത്? ബലാസംഗം ഇത്രയും കാലം എന്തുകൊണ്ട് പ്രൊസീഡ് ചെയ്തില്ല? അങ്ങനെ അതിനകത്ത് ഞാൻ എനിക്ക് കുഴപ്പം. എനിക്ക് അനിൽകുമാറിന്റെ കാര്യങ്ങളും മറ്റൊന്നും അറിയത്തില്ല. കത്ത് അതിനകത്ത് കണ്ടൻസ് കറക്റ്റ് അല്ല. അതിനകത്ത് കുറച്ച് അഡീഷനും കുറച്ച് പ്ലസ് മൈനസ് ഒക്കെ ചെയ്തു. തരാതരം പോലെ മുന്നണി മാറുന്നവരുടെ കൂടെയേ ഇനി ജനം നിൽക്കും. ഇത് ഞാൻ പറയുന്നതല്ല, നേമം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സുരേന്ദ്രൻപിള്ളയുടെ കണ്ടുപിടുത്തമാണ്. സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ മുന്നണി മാറിയതുകൊണ്ട് ജനങ്ങൾ തന്നെ പൊന്നുകൊണ്ട് മൂടുമെന്നാണ് സുരേന്ദ്രൻപിള്ളയുടെ വിശ്വാസം. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന പൊങ്കാലയും അനുബന്ധ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അവരെയെല്ലാം കാണാൻ വേണ്ടി വന്നതാണ്. ഇന്ന് മുതൽ ജംഗ്ഷനുകൾ തോറും കയറിറങ്ങി നടന്നുള്ള പ്രചരണത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നല്ല ബോധ്യമുള്ളവരാണ്. എനിക്ക് തോന്നുന്ന ഇന്ത്യ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നേമം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ
എനിക്ക് 100% ശുഭാപ്തി വിശ്വാസമുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി മത്സരിക്കുന്ന ഞാൻ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. വോട്ടർമാരെ രണ്ട് കൈ നീട്ടിയാണ് എന്നെ സ്വീകരിക്കുന്നത്. ഞാൻ ഇന്നലെ വരെ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലം ഈ നാട്ടിലെ ഈ മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്നേ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂജൻ ആയാലൊന്നും നിയമസഭയിൽ ഷൈൻ ചെയ്യാൻ പറ്റില്ലെന്നാണ് കെ മുരളീധരൻ്റെ കണ്ടുപിടുത്തം. നിയമസഭയിൽ ഹാജരാകുന്ന കാര്യത്തിൽ മുരളീധരൻ അച്ചടക്കമുള്ള കുട്ടിയാണത്രേ. അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്ത് വല്ലപ്പോഴും വന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്ന് നിയമസഭയിൽ ഹാജരായി. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലവും ഭാഗ്യവശാൽ 8/25 കൃത്യമായി ഞാൻ സഭയിലുണ്ടാകും. 8:30 സ്പീക്കർ വരുമ്പോൾ അദ്ദേഹം ആദ്യം കാണുന്ന വലത്തുഭാഗത്തിരിക്കുന്നത് തന്നെയാണ് ശ്രീ ജി കാർത്തികൻ. പരിക്കൽ ശിവൻ എ കെ എന്നോട് പറഞ്ഞത് ഞാൻ ചിലപ്പോൾ വരാൻ വൈകിയെന്നിരിക്കും, പക്ഷേ മുരളി കൃത്യസമയത്ത് അവിടെ എത്താറുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ 1-2 ദിവസം അദ്ദേഹത്തിനും ഈ അസുഖമൊക്കെ കാരണം ഇടയ്ക്കൊരു മുടക്കം സംഭവിച്ചു. നിലവിലുള്ള സ്പീക്കർക്കും 2 ദിവസത്തെ ഗ്യാപ്പ് വന്നു, സഭയിൽ കൃത്യസമയത്ത് ഹാജരാകുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വിചാരിച്ചാലും നടക്കണം എന്നില്ല. പക്ഷേ ഞാനൊരു തീരുമാനമെടുത്തത് എന്തെല്ലാം അർജൻറ്റായിട്ടുള്ള വിഷയങ്ങൾ വന്നാലും കൃത്യസമയത്ത് സഭയിൽ ഹാജരാകുമെന്നൊരു തീരുമാനം തുടക്കം മുതൽക്ക് തന്നെ എടുത്തു. മുരളീധരൻ സാറിൻ്റെ കുട്ടിക്കാലത്തെ സഭയും ഇന്നത്തെ സഭയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പോലും. ഞാനൊക്കെ ഗാലറിയിൽ ഇരുന്ന് കണ്ട നിയമസഭ 1970. കാരണം നിയമസഭയിൽ 10 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ നിയമസഭ ഗാലറിയിൽ കയറാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ നിയമസഭ ഗാലറിയിൽ ആദ്യം കയറിയപ്പോൾ കണ്ട സഭ ഇന്നത്തെ സഭയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി. അതായത് അന്നത്തെ സഭ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് സംസാരിക്കുന്ന അംഗങ്ങളായിരുന്നു മഹാഭൂരിപക്ഷം. അന്ന് ശ്രീ കെ ആർ ചുമാറിനെ പോലെയും പി ആർ വാര്യയും പോലുള്ള നിയമസഭാ നടപടികൾ അവലോകനം ചെയ്യുന്ന റിപ്പോർട്ടർമാർ ഒരു റിപ്പോർട്ട് വായിച്ചാൽ തന്നെ സഭ മുഴുവൻ കണ്ടതിന് തുല്യമാണ്. കാരണം സഭയിൽ ആദ്യത്തെ പ്രസംഗം മുതൽ അവസാനത്തെ പ്രസംഗം വരെയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പോൾ എന്തും സഭയിൽ പറയാം. പൊതുമരാമത്ത് ചർച്ച നടക്കുമ്പോഴും ഇലക്ഷൻ റിസൾട്ട്, അരീക്കര വൈ ഇലക്ഷൻ, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇലക്ഷൻ, ഇതൊക്കെയാണ് പറയുക. പൊതുമരാമത്ത് വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ പറയുന്ന മുഴുവൻ അതായിരിക്കും. അങ്ങനെ ഗ്യാലറിയിലിരുന്ന മുരളിക്ക് സ്വന്തം അച്ഛൻ്റെ പേരിലാണല്ലോ ഈ കണ്ട പാർട്ടി സംഭവങ്ങളൊക്കെ കിട്ടിയത്. നിങ്ങളൊക്കെ ഒന്ന് മാറി നിന്നാലല്ലേ സാർ പുതുതലമുറയ്ക്ക് സീറ്റ് കിട്ടൂ. പോകുന്ന പോക്കിൽ ന്യൂജൻകാർക്ക് ഒരു പാരയും കൂടി ഇരിക്കട്ടെ. ഇന്ന് പലപ്പോഴും നമുക്കറിയാം ഒരു പാർട്ടി ടിക്കറ്റൊക്കെ കിട്ടാൻ വേണ്ടി വളരെ ഒരു ഭഗീരഥ പ്രയത്നങ്ങൾ കഴിഞ്ഞൊരു കാലഘട്ടമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നിയമസഭ സാമാജികനായി കഴിഞ്ഞാൽ ഈ കൃത്യസമയത്ത് വരുകയും പോവുകയും ചെയ്യുന്ന ഏർപ്പാടൊന്നുമില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും അധികം ചർച്ച ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കണം എന്നാണ്. ഈ കഴിഞ്ഞ 13 നിയമസഭയിൽ കൃത്യമായി ഹാജരായ 12 മെമ്പർമാരിൽ കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾ 3 പേരാണുള്ളത്. ശ്രീ വി ഡി സതീശൻ, ഞാൻ, എം എ വാഹിദ്. ഞങ്ങൾ 3 മധ്യവയസ്കന്മാരാണ് ഈ നിയമസഭാ നടപടികൾ പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്ത കോൺഗ്രസിൻ്റെ MLA. ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ദിവസം കാണാം. നമസ്കാരം.